ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളിയൊരു മത്തങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണം കേട്ടോ, അതുവരെ നമ്മൾ വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ മത്തങ്ങ വേവിക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ടാണ്. ബാക്കി പകുതിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കണേ. പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉള്ളി മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 750 ഗ്രാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ പീസായിട്ടാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊരു 5 മിനിറ്റ് വേവിക്കാം. മത്തങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല 100 ഉള്ള ടൈപ്പ് മത്തങ്ങ എടുക്കണം കേട്ടോ. പെട്ടെന്ന് വെന്തലിഞ്ഞ് പോകുന്ന മത്തങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര രുചി ഉണ്ടാവില്ല. അപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങ കുറച്ചും കൂടി ഒന്ന് കുക്കാവുന്നുണ്ട്. ഞാൻ വീണ്ടും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും നമുക്കൊരു 4 മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ ഇവിടെ കുക്കായിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ ഉള്ളിയൊക്കെ മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മത്തങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് കോട്ടാവണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് പണ്ട് മത്തങ്ങ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കൽ അമ്മാമ്മയാണ് ഇങ്ങനെ ഉണ്ടാക്കി തന്നത്. ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു ആ മത്തങ്ങ മെഴുക്കുവരട്ടിയും ചോറും കൂട്ടി കഴിക്കാനായിട്ട്. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ചില മത്തങ്ങയിൽ നല്ല മധുരം ഉണ്ടാവും. ഈ മത്തങ്ങയിൽ കുറച്ച് മധുരം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഒരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ഈ എരിവിൻ്റെ കൂടെ കുറച്ച് മധുരം ഇഷ്ടമാണ്. നമ്മുടെ മത്തങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.